കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള ഗൂഗിൾ സെർച്ച് ലിസ്റ്റിൽ ഒന്നാമതായി നിന്നത് ഈസ് റിഹാന മുസ്ലിം എന്ന ചോദ്യമായിരുന്നു. എന്താണ് ഇതിനു പിന്നിലെ കാര്യം? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് റിഹാനയുടെ മതം അറിയേണ്ടത്? ആരാണ് റിഹാന? ബാർബേഡിയൻ ഗായികയും നടിയും വ്യവസായിയുമായ റോബിൻ റിഹാന ഫെൻഡി എന്ന റിഹാന ഇന്ത്യക്കാർക്കിടയിൽ ചർച്ചയാകുന്നത് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണ അറിയിച്ച് അവർ ട്വീറ്റ് ചെയ്തതോടെയാണ്. ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോകത്തെ നാലാമത്തെ വ്യക്തി കൂടിയായ റിഹാന ഇന്ത്യയിലെ കർഷക സമരത്തിന് പിന്തുണയർപ്പിച്ചെത്തിയത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾ സൃഷ്ടിച്ചിരുന്നു. റിഹാനയ്ക്ക് പിന്നാലെ യുവ പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തൻബർഗ്, നടൻ ജോൺ കുസാക്, US വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ മരുമകൾ മീന ഹാരിസ്, ലെബനീസ് അമേരിക്കൻ മോഡലും നടിയുമായ മിയ ഖലീഫ തുടങ്ങി നിരവധി പ്രശസ്തർ കർഷക സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തു വന്നു. പതിവ് പോലെ സംഘപരിവാർ വൃത്തങ്ങൾ റിഹാനയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണവുമായി രംഗത്തു വന്നു. റിഹാനയുടെ വംശം, നിറം തുടങ്ങിയവയെല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള വംശീയവും അശ്ലീലം നിറഞ്ഞതുമായ അധിക്ഷേപങ്ങളായിരുന്നു ട്വിറ്ററിൽ നടന്നത്. റിഹാനയോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നേരത്തെ അവരെ ആക്രമിച്ചിരുന്ന മുൻ പങ്കാളി ക്രിസ് ബ്രൗണിന് പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു തീവ്ര വലതുപക്ഷ സംഘങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ക്രിസ് ബ്രൗൺ റിഹാനയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചത് 2009 അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായിരുന്നു. റിഹാന നേരിട്ട ഗാർഹിക പീഡനങ്ങളെ ന്യായീകരിച്ച് നിരവധി ട്വീറ്റുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. വിദേശത്തുള്ളവർ ഇന്ത്യയിലെ വിഷയങ്ങളിൽ ഇടപെടേണ്ട എന്ന പ്രസ്താവനയുമായി ഇന്ത്യയിലെ സംഘപരിവാർ അനുകൂലികളായ താരങ്ങളും രംഗത്തു വന്നു. സച്ചിൻ ടെണ്ടുൽക്കർ, അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, കങ്കണ റണാവത്ത്, അജയ് ദേവ്ഗൺ, കരൺ ജോഹർ, സുരേഷ് റെയ്ന, അനിൽ കുംബ്ലെ, ശിഖർ ധവാൻ, RP സിംഗ് എന്നിവരാണ് റിഹാനയ്ക്കെതിരെ പരാമർശങ്ങളുമായി രംഗത്തു വന്നത്. അതേസമയം തന്നെ അനുഭവ് സിൻഹ, സ്വരാ ഭാസ്കർ, വിശാൽ ദഡ്ലാനി, തപ്സി പന്നു, പ്രകാശ് രാജ്, കുനാൽ കമ്ര എന്നിവർ റിഹാനയെ അനുകൂലിച്ചും രംഗത്തു വന്നു. ഇന്ത്യയിലെ അനേകം സെലിബ്രിറ്റികൾ മൗനത്തിലാഴ്ന്നിരിക്കുമ്പോഴും രാജ്യത്തെ അടിസ്ഥാന ജനതയുടെ അതിജീവന സമരത്തെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് റിഹാനയ്ക്ക് പിന്തുണയുമായി സൈബർ ലോകത്ത് വലിയ ചർച്ചകൾ നടന്നിരുന്നു. $600 മില്യൺ വാർഷിക വരുമാനമുള്ള വ്യവസായിയും ഗായികയും നടിയുമായ റിഹാന ഇന്ത്യയിലെ കർഷക സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നത് അവരുടെ ജീവിതവും രാഷ്ട്രീയവും നിലപാടുകളും പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകാവുന്നതേയുള്ളൂ. വർണ്ണവംശീയ വിവേചനങ്ങൾക്കെതിരായ രാഷ്ട്രീയ നിലപാടുകൾ ജീവിതത്തിൽ കൈക്കൊള്ളുകയും അതുച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തിട്ടുള്ള റിഹാന അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയും കൂടിയാണ്. എയ്ഡ്സ് ബാധിതരായ കുട്ടികൾ, ക്യാൻസർ ബാധിതർ എന്നിവർക്ക് വേണ്ടി വർഷം തോറും കോടികൾ ചെലവഴിക്കുന്ന റിഹാന കഴിഞ്ഞ വർഷം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി $5 മില്യൺ സംഭാവന നൽകിയതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. റിഹാന തന്റെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും പേരിൽ ആരംഭിച്ച ക്ലാര ആൻഡ് ലിയോണൽ ഫൗണ്ടേഷൻ 60 രാജ്യങ്ങളിലെ പിന്നോക്കക്കാരായ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകി വരുന്നത്. ബാർബഡോസിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച റിഹാന തന്റെ കുട്ടിക്കാലത്ത് ദാരിദ്ര്യത്തോടും പട്ടിണിയോടും പൊരുതിയാണ് ജീവിച്ചത്. കുടുംബം പോറ്റാനായി കഷ്ടപ്പെട്ട പിതാവിനോടൊപ്പം തൊപ്പിയും ബെൽറ്റും വിൽക്കാനായി റിഹാന തെരുവിലലഞ്ഞു. തന്റെ സമപ്രായക്കാരായ കുട്ടികൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അന്ന് റിഹാനയെ വേദനിപ്പിച്ചിരുന്നു. ജോലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് കുടുംബത്തിന്റെ പട്ടിണി മാറിക്കഴിഞ്ഞാൽ വരുന്നതിന്റെ ബാക്കി ചില്ലറ നാണയത്തൊട്ടുകൾ റിഹാന സ്വരൂപിച്ചു വെച്ചു. തന്നെപ്പോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് നൽകി. കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലെ പാവപ്പെട്ട കുട്ടികൾക്കായി തനിക്ക് എന്തെല്ലാം ഭാവിയിൽ ചെയ്യാൻ കഴിയുമെന്ന് സ്വപ്നം കണ്ടായിരുന്നു റിഹാന തന്റെ ബാല്യം കഴിച്ചുകൂട്ടിയത്. വളർന്ന് സമ്പന്നയാകുമ്പോൾ ഈ കുട്ടികളെയെല്ലാം ഞാൻ രക്ഷിക്കുമെന്നായിരുന്നു റിഹാന കുട്ടിക്കാലത്ത് പറഞ്ഞിരുന്നത്. 17 തന്റെ കരിയർ ആരംഭിച്ച റിഹാന 18 തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും ആരംഭിച്ചു. പോപ്പ് മ്യൂസിക്കിൽ ചുവടുവെച്ച റിഹാന വലിയ താരമായി വളർന്നു. 2005 പുറത്തിറങ്ങിയ മ്യൂസിക് ഓഫ് ദ സൺ എന്ന റിഹാനയുടെ ആദ്യ ആൽബം തന്നെ വലിയ ഹിറ്റായി മാറി. ആൽബത്തിന്റെ 2 മില്യൺ കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടത്. ഗുഡ് ഗേൾ ഗോൺ ബാഡ് എന്ന തന്റെ 3 ആൽബത്തിലൂടെ റിഹാന ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നു. 2020 UKയിലേക്ക് മാറിയ ശേഷം അവർ ലോകത്തെ ഏറ്റവും ധനികയായ വനിതാ സംഗീതജ്ഞയായി മാറി. കറുത്ത വംശജർ ചുവന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിനെ പരിഹാസപൂർവ്വം വീക്ഷിച്ചിരുന്ന വരേണ്യ പൊതുബോധത്തിനെതിരെ പ്രതിഷേധ സൂചകമായി അവർ ചുവന്ന ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ഒരു ക്യാമ്പയിൻ പോലെ രംഗത്തു വന്നിരുന്നു. പിന്നീട് റിഹാന ലിപ്സ്റ്റിക് എന്ന രീതിയിൽ അത് ഒരു ബ്രാൻഡായി പോലും മാറുകയുണ്ടായി. വനിതാ സെലിബ്രിറ്റികൾ എത്തുന്ന അഭിമുഖങ്ങളിലെ സെക്സിസ്റ്റ് കമന്റുകളോടും ചോദ്യങ്ങളോടും ശക്തമായ ഭാഷയിൽ റിഹാന പ്രതികരിച്ചിട്ടുണ്ട്.
നിങ്ങൾ കാണുക പോലും ചെയ്യാത്ത സെലിബ്രിറ്റികളുമായി ചേർത്ത് പല കഥകളും പുറത്തു വരുന്നതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന ഇന്റർവ്യൂവറുടെ പരിഹാസം നിറഞ്ഞ ചോദ്യത്തിന് ആ കഥകളും അതിനെപ്പറ്റി ചോദിക്കുന്നതും ഒരുപോലെ ഫ്രസ്ട്രേറ്റിംഗ് ആണെന്നായിരുന്നു റിഹാനയുടെ മറുപടി. ഫീമെയിൽ സെലിബ്രിറ്റികളോട് സ്ഥിരം ചോദിക്കുന്ന ബോയ്ഫ്രണ്ടിന്റെയും ആഗ്രഹിക്കുന്ന പുരുഷന്മാരുടെയും ഗുണങ്ങൾ എന്തൊക്കെ എന്ന ചോദ്യത്തോട് ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എ മാൻ ലെറ്റ് സ്റ്റാർട്ട് ദെയർ എന്ന കുറുക്കിക്കൊള്ളുന്ന മറുപടിയായിരുന്നു റിഹാന മറ്റൊരു ഇവന്റിൽ നൽകിയത്. പണത്തിന്റെയും പ്രശസ്തിയുടെയും താരപ്പകിട്ടിലും റിഹാന തന്റെ ഭൂതകാലവും നിലപാടുകളും മറന്നില്ല. അടിമത്വത്തിനെതിരെ, വംശീയതയ്ക്കെതിരെ, വർണ്ണവിവേചനങ്ങൾക്കെതിരെയുള്ള പ്രചാരണങ്ങൾക്കെല്ലാം അവർ തന്റെ പ്രശസ്തിയെ വിനിയോഗിച്ചു. പാട്ടുകളിലും രാഷ്ട്രീയം പറഞ്ഞു. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you.